നമസ്കാരം ലോകത്ത് ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈൽ ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയുടെ ബ്രഹ്മോസ് ആണ് വേഗതയേറിയത് എന്ന് മാത്രമല്ല ഏക സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലും ബ്രഹ്മോസ് തന്നെയാണ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിലേക്ക് ബ്രഹ്മോസ് മിസൈലും എത്തിയിരിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് പ്രതിരോധ കയറ്റുമതിയെക്കുറിച്ച് ഇന്ത്യ കാര്യമായി ചിന്തിച്ചു തുടങ്ങിയത് അതുവരെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിരുന്നു ഭാരതം ഇടനിലക്കാരും വൻ കമ്മീഷനുകളും അതുപോലെ തന്നെ അഴിമതിയും എല്ലാം ഉൾപ്പെടെ ഭരിക്കുന്നവരുടെ അഴിമതി ചാകരയായിരുന്നു സത്യത്തിൽ ഓരോ പ്രതിരോധ ഇടപാടുകളും പക്ഷെ മോദി അദ്ദേഹം വന്നതോടെ പ്രതിരോധ ഉൽപ്പാദനത്തിൽ രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചു മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ രാജ്യത്തിൻ്റെ പ്രതിരോധ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു ഈ ഉൽപാദന വർധനവാണ് രാജ്യത്തെ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് പ്രാപ്തമാക്കിയത് എന്ന് നിസ്സംശയം പറയാം കഴിഞ്ഞ വർഷം ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതിയാണ് രാജ്യം നടത്തിയത് പക്ഷേ അതൊക്കെ റൈഫിൾ ഷെല്ലുകൾ പാരഷൂട്ട് പോലുള്ള ചെറു ഉപകരണങ്ങളും സ്പെയർ പാർട്സുകളുമൊക്കെയായിരുന്നു ആദ്യമായിട്ടാണ് ഒരു വലിയ ആയുധ ഇടപാട് ഇന്ത്യ നടത്തുന്നത് ഫിലിപ്പീൻസാണ് ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് വാങ്ങുക അവർ ബ്രഹ്മോസ് തിരിച്ചു വയ്ക്കുക ചൈനയ്ക്കു നേരെയാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ചൈനയാണ് ഫിലിപ്പീൻസിൻ്റെ പ്രധാന സുരക്ഷാ ഭീഷണി മൂന്ന് ബാറ്ററി ബ്രഹ്മോസ് മിസൈലുകൾക്കാണ് ഫിലിപ്പീൻസ് ഓർഡർ നൽകിയിട്ടുള്ളത് ഒരു ബാറ്ററിയിൽ നാല് മുതൽ ആറ് വരെ മിസൈലുകളാണ് ഉണ്ടാവുക ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ പ്രതിരോധ ഇടപാടാണിത് റഷ്യയുടെ യൂക്കോസ് എന്ന മിസൈലിനെ അതിൻ്റെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തി ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചതാണ് ബ്രഹ്മോസ് മിസൈൽ മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് ഈ മിസൈലിൻ്റെ ആശയത്തിന് പിന്നിൽ ഇന്ത്യയിലെ ബ്രഹ്മപുത്ര റഷ്യയിലെ മോസ്കോ എന്നീ നദികളുടെ പേര് സംയോജിപ്പിച്ചാണ് അബ്ദുൽ കലാം ബ്രഹ്മോസ് എന്ന പേര് നിർദ്ദേശിച്ചത് പ്രതിരോധ ശാസ്ത്രജ്ഞനായ ഡോക്ടർ എ ശിവതാണുപിള്ളയാണ് ഈ മിസൈലിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അങ്ങനെ ശക്തിയേറിയ ഒരായുധം തന്നെ കയറ്റുമതി ചെയ്തുകൊണ്ട് ഇന്ത്യ പ്രതിരോധ കയറ്റുമതി രംഗത്ത് വൻ മുന്നേറ്റം നടത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാനും കയറ്റുമതിക്കും വലിയ സംഭാവനകൾ നൽകി എന്നതിൽ തർക്കമില്ല പ്രതിരോധ ഉൽപ്പാദന രംഗത്ത് സ്വകാര്യ പങ്കാളിത്തവും മൂലധനവും എത്തി പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനികളുടെ സാന്നിധ്യത്തെ പലരും നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ആ നയം രാജ്യത്തിന് ഗുണകരമായ രീതിയിൽ പ്രതിരോധ ഉൽപ്പാദനം കൂട്ടുന്നു എന്ന് തെളിയിക്കുകയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വൻ കുതിപ്പാണ് ഫിലിപ്പീൻസുമായുള്ള ഈ ബ്രഹ്മോസ് ആയുധ ഇടപാട് ലോകത്തിലെ ഏറ്റവും മികച്ച ക്രൂയിസ് മിസൈലാണ് നമ്മൾ വികസിപ്പിച്ചത് ഇത് ലോകം അംഗീകരിച്ചിരിക്കുന്നു ഫിലിപ്പീൻസ് മാത്രമല്ല വിയറ്റ്നാം ചിലി തുടങ്ങിയ രാജ്യങ്ങളും ഉടൻ ബ്രഹ്മോസ് വാങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചുരുക്കത്തിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് ചൈനയ്ക്ക് വലിയ തലവേദന സൃഷ്ടിക്കും എന്നുറപ്പാണ് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്